നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയദർശൻ ചിത്രമെന്ന ആ സിനിമയിലെ ഒരു ഡയലോഗ്, ഏത് മനോഹരമായ ആചാരങ്ങൾ! ഈ അടുത്ത കാലത്തായി കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ശുദ്ധികലശം കാണുമ്പോൾ, ഈ പുതിയ ആചാരങ്ങളൊക്കെ കാണുമ്പോൾ മലയാളികൾക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇനി തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടാപ്പണിയൊന്നും നടക്കില്ല. ഇനി ശുദ്ധികലശം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അച്ചടക്ക നടപടികളുടെ ദിവസങ്ങളാണ് കാണാൻ പോകുന്നത്. കാര്യങ്ങൾ ഒരു കരയ്ക്ക് അടുക്കുമോ? ഏതായാലും സക്കീർ ഹുസൈനെ നടപടി കൊണ്ട് തലോടുകയല്ല, തല്ലുകയായിരുന്നു CPM ചെയ്തത് എന്നത് ഒരു സത്യം. മറുവശത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിക്കുമ്പോൾ തലോടലായി വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം സക്കീർ ഹുസൈൻ വാ തുറന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും? പല രാഷ്ട്രീയ കഥകളും മറനീക്കി പുറത്തു വരുമോ? തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടാപ്പണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള CPMന്റെ പുതിയ മുഖം പാർട്ടിക്ക് ഒരു പുതിയ ഇമേജൊക്കെ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കുറച്ച് വൈകിപ്പോയോ എന്ന് അണികളിൽ ചിലർ തന്നെ അടക്കം പറയുന്നുമുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സക്കീർ ഹുസൈനെ മാറ്റണമെന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെ കൂടിയ ജില്ലാ കമ്മിറ്റി യോഗം അംഗീകരിച്ചതോടെ എല്ലാവരും അന്തം വിട്ടു എന്ന് പറയേണ്ടി വരും. കാരണം എന്താണ് പാർട്ടിക്ക് സക്കീർ ഹുസൈൻ എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. ആ സക്കീർ ഹുസൈനെ പാർട്ടി തന്നെ ഒരു തല്ലുകൊടുത്ത് തലോടൽ കൊടുത്ത് മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരം ലഭിച്ചാൽ സക്കീറിനെ നീക്കിക്കൊണ്ടുള്ള തീരുമാനം കളമശ്ശേരി പുതിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി, അനധികൃത സ്വത്ത് സമ്പാദനം, ഭൂമി ഇടപാട്, പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് തുടങ്ങി നിരവധി ആരോപണങ്ങൾ നേരിടുന്ന CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി VM സക്കീർ ഹുസൈൻ ഒടുവിൽ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അടിമുടി പരിഷ്കാരങ്ങളുമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇപ്പോഴേ കളം ഒരുക്കുകയാണ് CPM എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒരു കറകളഞ്ഞ പുസ്തകമായി കറകളഞ്ഞ വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം. ഒരു വശത്ത് വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ തിരിച്ചുപിടിക്കേണ്ടി വരും. മറുവശത്ത് ഇപ്പോൾ പല വിവാദങ്ങളിലും ആരോപണങ്ങളിലും പെട്ട് തകർന്നിരിക്കുന്ന പ്രതിച്ഛായ മടക്കി കൊണ്ടുവരേണ്ടി വരും. അതോടൊപ്പം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ചിലർ കുഴപ്പക്കാരുണ്ട് എന്നൊരു സംശയം പാർട്ടിക്ക് തന്നെ തോന്നുന്ന സാഹചര്യത്തിൽ അവരെ വെട്ടിനിരത്തിക്കൊണ്ടുള്ള പുതിയ നടപടിയിലേക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ആദ്യ ശുഭസൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത നടപടികൾ ആർക്കൊക്കെ നേരെ? ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സക്കീർ ഹുസൈനെ മാറ്റണമെന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ യോഗം ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരം ലഭിച്ചാൽ സക്കീറിനെ നീക്കിക്കൊണ്ടുള്ള തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാം. ഏതായാലും ആ ഒരു തീരുമാനവും ഈ സ്ഥിതിയിലാണെങ്കിൽ അധികം വൈകില്ല. സക്കീർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പാർട്ടി അംഗത്തിൻ്റെ തന്നെ പരാതിയിലാണ് നടപടി. അനധികൃത സ്വത്ത് സമ്പാദനം, വലിയ വിലയുടെ 5 വീടുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി അംഗം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയത്. പരാതി അന്വേഷിക്കാൻ പാർട്ടി 2 അംഗ കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. CM ദിനേശ് മണിയും PR മുരളിയും അടങ്ങിയ അന്വേഷണ കമ്മീഷൻ സക്കീറിൻ്റെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ടും നൽകി. ഈ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ച് ആരോപണങ്ങൾ പൂർണ്ണമായും ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ട്. സക്കീർ ഹുസൈനെതിരെ നിരവധി ആരോപണങ്ങളാണുള്ളത്. ഏറ്റവും ഒടുവിലായി പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പിൽപ്പെട്ട ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും CPM തൃക്കാക്കര സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സിയാദിൻ്റെ ആത്മഹത്യാ കുറിപ്പിലും സക്കീർ ഹുസൈൻ്റെ പേരുണ്ടായിരുന്നു. പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ ബാങ്കാണ് അയ്യനാട് സഹകരണ ബാങ്ക്. ഡയറക്ടർ കൗലത്ത്, ഭർത്താവ് CPM ലോക്കൽ കമ്മിറ്റി അംഗം MM അൻവർ തുടങ്ങിയവർ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. നേരത്തെ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സക്കീർ ഹുസൈൻ അറസ്റ്റിലായതിനെ തുടർന്ന് ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. സംഭവം അന്വേഷിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. ഇളമരം കരിയുമായിരുന്നു കമ്മീഷൻ. എന്നാൽ സക്കീറിന് ഇളമര കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് കളമശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് സക്കീർ ഹുസൈനെതിരെ വീണ്ടും പരാതി ഉയർന്നത്.
ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സക്കീറിനെ മാറ്റിയതിൽ ജില്ലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പി രാജീവിന്റെ പിടി അയയുന്നതിന്റെ സൂചന കൂടിയാണ്. സക്കീറിന് പാർട്ടിയിൽ സംരക്ഷണ കവചം ഒരുക്കിയിരുന്നത് രാജീവായിരുന്നു എന്നാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ആരോപണം. രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. അപ്പോൾ സക്കീർ ഹുസൈൻ ഇന്നലെ വരെ കാണിച്ച കാര്യങ്ങളെ പലരും ബോധപൂർവം മറക്കുകയായിരുന്നു. പാർട്ടി തന്നെ, പാർട്ടിയുടെ പ്രമുഖർ തന്നെ സക്കീർ ഹുസൈനെ ക്ലീൻ ചിറ്റ് നൽകുന്നു, ഇപ്പോഴതാ തള്ളിപ്പറയുന്നു. എന്തോ ഒരു രാഷ്ട്രീയ നാടകം കൃത്യമായി പാർട്ടിക്കുള്ളിൽ മണക്കുന്നില്ലേ എന്ന സ്വാഭാവികമായും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സംശയിക്കുന്നുണ്ട്. അടുത്ത പിടി ആർക്കാണ്? നോക്കിയിരിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.